같은 울린 가슴 속에 내가 மங்களங்கள் வாரி கோரி சொரியாம் நமுக்கிலும் முத்தச்சந்தை சக்தி மூர்த்தி நாளில் பச்சை மொட்டா வீரிச்சதில் எந்த வாடை இது பச்சை மொட்டையா சோரி பட்டு மெத்த வீரிச்சதில் இருத்தாம் முத்தச்சனை புன்னார பாட்டு வாடி ஸ்துதிக்காம் மதியடே மதி மதி புன்னார பாட்டு மதி இனி பூரப்பாட்டு வாடி நல்ல ஒரு தோசை பாட்டு இன்னே அடக்காதிருந்தா மதி மொயிலாளி ഇന്ന് മോഹലാലിയുടെ വയസ്സറിച്ച ദിവസമല്ലേ? വയസ്സറിയിച്ചല്ലടേ, ഷഷ്ടി പൂർത്തി. എന്താണ് ഈ ഷഷ്ടി ഷഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വയസ്സ് 60 ആകുമ്പോഴാണ് നാട്ടുകാര് ഷഷ്ടി എന്ന് പറയുന്നത്. ഈ 60 വയസ്സാകുമ്പോ ഷഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 വയസ്സാകുമ്പോ എന്ത് പറയും? ഇനി കഷ്ടി എന്ന് പറയും. ഏതായാലും മുതലാളുടെ വിഷ്ടി പൂർത്തി. എന്ത് പൂർത്തിയെങ്കിലും ആവട്ടെ, അത് നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ഓ, അതൊന്നും വേണ്ടടേ. വേണം. മുതലാളുടെ 3 ആമക്കളും 3 തരം മുണ്ടിന്റെ ബ്രാൻഡ് അംബാസഡർമാരല്ലേ. അതുകൊണ്ട് നാട്ടുകാർക്ക് മുഴുവൻ നമ്മൾ ഫ്രീ ആയിട്ട് ഓരോ മുണ്ട് കൊടുക്കണം. പിന്നെ എല്ലാവരും മുതലാളിനെ പൊക്കി പറയൂലേ? പൊക്കി പറയല്ലടാ, പൊക്കി കാണിക്കും. തൽക്കാലം ഒന്നും വേണ്ട. മുതലാളി എന്താ മ്ലാനജിത്ത് ആലോചനാത്മകരതനായിരിക്കുന്നത്? എന്തേ? അല്ല, വല്ലാണ്ടിരിക്കുന്നത് എന്താണെന്ന്? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, മരിച്ചോ എന്റെ ഭാര്യ തുങ്കഭദ്ര. അവൾ ജീവിച്ചിരുന്നപ്പോ ഒരു സ്വസ്ഥത തന്നില്ലെങ്കിൽ അവൾ എനിക്കെന്നും എന്റെ താങ്ങും തണലുമായിരുന്നു. ശരിയാ, കൊച്ചമ്മ മുതലാളിക്ക് ഇട്ട് താങ്ങുമ്പോ മുതലാളി ആ തള്ളത്ത് പോയിരുന്നു തേങ്ങുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതൊക്കെ എന്നെ ഓർമ്മിപ്പിക്കുന്നേ. ക്ഷമിക്കണം മുതലാളി, മുതലാളി കരയരുത്. മുതലാളി കരഞ്ഞ എനിക്കും കരവല്ലും, ഞാൻ കരഞ്ഞ ഈ നാട്ടുകാരി മൊത്തം കരയും. അത് പിന്നൊരു കരയോഗമാക്കി മാറ്റരുത്. അതൊക്കെ പോട്ടെ. അങ്ങയുടെ ഈ പൂത്രി ദിവസത്തിൽ, പൂത്രി അല്ലടാ പൂർത്തി, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇന്നത്തെ ഈ എടങ്ങേറ ദിവസത്തിൽ മുതലാളിക്ക് സമ്മാനമായി തരാൻ എന്റെ കയ്യിൽ അല്പം ഗസലി സംഗീതം മാത്രമേ ഉള്ളൂ. വർഗീസേ, നീ ഗസൽ സിംഗർ ആയിരുന്നു? ആണോന്നോ? എനിക്ക് മുമ്പായിട്ട് എത്ര ഗസല് ഗാനങ്ങൾ അറിയാന്ന് മുതലാളിക്ക് അറിയാമോ? എങ്കിൽ ഇനി നേരം കളയണ്ട, എനിക്ക് വേണ്ടി നീ ഉമ്പായിയുടെ മനോഹരമായ ഒരു ഗസൽ ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ നിമിഷം പാടണം. ഓക്കെ. സബ്രം കി സിന്ദഗി ജോ കദം ജാ ആരതി ഹോതാ ഹേ. എന്തുവാടാ ഇത്? ഹിന്ദിയിലെ തെറിയാണോ? അല്ല, എല്ലാ ഗുൽമാലി അല്ല ഗസല് ഗായകരും പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ എന്തെങ്കിലും വായ തോന്നിയത് പറയും. പാടി കഴിയുമ്പോഴോ? അത് നാട്ടുകാർ പറഞ്ഞോളും നല്ല പച്ച മലയാളത്തിൽ. ഇനി പിന്നെ തുടങ്ങാം. ഉമ്പായിയുടെ ഒരു മനോഹരമായ ഗസൽ. ഉമ്പായി കുച്ചാണ്ടി പ്രാണം കെട്ടണം പൊട്ടിച്ച കേട്ടവനെ, ഇതാണ് ഉമ്പായിയുടെ ഗസൽ. ഈ പാട്ടിന്റെ ആദ്യം ഉമ്പായി വന്നില്ലേ? ഉമ്പായി അല്ല മുതലാളി. ആ ദേ മുതലാളി, മുതലാളിയുടെ ഇളയ മോൻ, രാംരാജ്മുണ്ടിന്റെ അംബാസിഡർ. അച്ഛാ മോനെ, ഷഷ്ടി പൂർത്തി ആഘോഷിക്കുന്നതിന്റെ അച്ഛന് ഇഷ്ടമുള്ളൊരു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് വാടാ? വെള്ളമുണ്ട്. എന്നാൽ എന്റെ കയ്യിൽ ഒരു പൈന്റും ഉണ്ട്. നമുക്കടി തുടങ്ങാ. അച്ഛാ, വെള്ളമുണ്ടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, വീതിയുള്ള നല്ല പൊൻകസവിന്റെ ഒരു വെള്ളമുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അയ്യോ, ഇത്രയും ചെറിയ എനിക്ക് എന്തിനാടാ ഇത്രയും വലിയ മുണ്ട്? അയ്യോ, കവറ് മാറിപ്പോയ അച്ഛാ. ഇത് ആനയ്ക്കുള്ളതാ, അച്ഛനുള്ളതേ ഇതാ ഈ കൊച്ചു കവറിലുണ്ട്. അച്ഛാ, ആ മുണ്ടിങ്ങോട്ട് അഴിച്ചേ. നല്ലൊരു ദിവസമായിട്ട് ഉടുത്ത മുണ്ട് അഴിക്കണോ മോനെ? അച്ഛാ, ഈ മുണ്ടുടുത്താൽ ആന വരെ സല്യൂട്ട് ചെയ്യും. ആന ചവിട്ടിക്കൊല്ലും. അയ്യോ, ആണോ? ഉടുത്തോ മോനെ. ആഹാ, എന്ത് മനോഹരമായിരിക്കുന്നു അച്ഛാ ഈ മുണ്ട്. ആ മുണ്ടുടുക്കരുത്. ആ ദേ മുതലാളി, ദേ മുതലാളി രണ്ടാമത്തോ വരുന്നു, MCR മുണ്ടിന്റെ അംബാസിഡർ. അയ്യോ, അതൊടുക്കരുത്. അതിമോഹമാണ് കുട്ടാ, അതിമോഹം.
എന്റെ അച്ഛൻ തങ്കച്ഛന്റെ ഷഷ്ടി പൂർത്തിക്ക് നിന്റെ ഈ മുണ്ടുടിപ്പിക്കാം എന്ന അതിമോഹം. അത് തെറ്റായി പോയെന്ന് തോന്നുമ്പോ നീ വാ, അച്ഛന്റെ ഒന്നോ രണ്ടോ വള്ളിക്കളസം എടുത്തു തരാം. അത് കൊണ്ട് ചെന്ന് ഏതെങ്കിലും പരട്ട കിളവന്മാർക്ക് കൊടുത്ത് ആശ തീർക്കാം, നിനക്ക് ആശ തീർക്കാം. നീണ്ട 6 വർഷത്തെ മുണ്ടു പറിച്ചുള്ള അടിയും കഴിഞ്ഞ് ഈ മുണ്ടുചൂടൻ വന്നിരിക്കുകയാണ്. അച്ഛന്റെ പഴയ മുണ്ടിന്റെ കണക്കുകൾ തീർക്കാനും പുതിയതൊരെണ്ണം മുടിപ്പിച്ച് അച്ഛനെ കുളിപ്പിച്ച് കിടത്താനും. ചേട്ടാ, അതെന്റെ മുണ്ടാണ്, അതിന്റെ മുകളിൽ വേറെ മുണ്ട് ഉടിപ്പിക്കരുത്. ചേട്ടാ വേണ്ട, നീ പോടാ മോനെ. ദിനേശ മുണ്ടെടുക്കാൻ വരട്ടെ. ആരാണ് വരുന്നത് കണ്ടാ? മോഹനാകടം മൂത്ത മോൻ ഉദയം മുണ്ടിന്റെ അംബാസഡർ. മുണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിയമസഭയിൽ നേതാക്കന്മാർ പൊക്കുന്ന വില കുറഞ്ഞ കള്ളമുണ്ടല്ല ഈ വെള്ളമുണ്ട്. കമ്പിയുടക്കി തുളഞ്ഞു പോകുന്ന ഏത് മുണ്ടിന്റെയും വില അറിയണമെങ്കിൽ അതിന്റെ ഹോൾ എന്താണെന്ന് അറിയണം, നൂൽ എന്താണെന്ന് അറിയണം, നൂലിന്റെ റേറ്റ് എന്താണെന്ന് അറിയണം, പഞ്ഞി എന്താണെന്ന് അറിയണം, പഞ്ഞിക്കുരു എന്താണെന്ന് അറിയണം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ നിർമ്മിച്ച മനോഹരമായ ഈ കോടിമുണ്ട് ഞാൻ എന്റെ അച്ഛനിതാ സമർപ്പിക്കുന്നു. മുതലാളി എല്ലാവരും സദ്യ കാലിയാക്കാൻ വിളിക്കണോ? എന്നാ പിന്നെ നമുക്ക് ഊണ് കഴിക്കാം അച്ഛാ. അല്ലട, എന്റെ പേരെ കിടാവ് അവിടെ, അവനെ കാണുന്നില്ലല്ലോ. ഉണ്ണി ഉണ്ണി. കണ്ടോടാ മക്കളെ, എന്തൊരു പിക്കപ്പ്, എന്തൊരു ചൈതന്യം. മുത്തശ്ശ എന്തോ ഓടിക്കോ. ഇന്ന് മുത്തശ്ശന്റെ ഷഡ്ഡി പൂർത്തിയാ? അതെ. എന്നിട്ട് ഇട്ടിട്ടില്ലല്ലോ. മക്കൾ മുണ്ടിന്റെ അംബാസഡർമാരായാൽ അച്ഛൻ മിനിമം ഒരു ജട്ടിയുടെയെങ്കിലും അംബാസഡർ ആകണം. ഇടുന്ന എല്ലാവർക്കും താങ്ങും തണലുമായി തങ്കച്ഛൻ ജട്ടികൾ. ജീവിതം ആടിയും പാടിയും ആഘോഷിക്കൂ. ആടിയും പാടിയും തീർത്താ പെണ്ണിന്റെ മനസ്സിലുള്ളിലെ ദുഃഖങ്ങൾ. കുമിള പോലുള്ള ജീവിതത്തിൽ ഇനി സങ്കട പെടുവാൻ നേരമില്ല. ആടുകയും